ചിത്രത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് കിട്ടേണ്ട പ്രതിരോധ ശക്തി അമ്മയിൽ നിന്നും കുഞ്ഞിനെ മുലപ്പാൽ വഴിയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ നമ്മളെ സമാജത്തുള്ള കുട്ടികൾ പറഞ്ഞിരിക്കണം, നമുക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായം 20 വയസ്സാണ്. കുട്ടികൾ ഉണ്ടാകുന്നത് 20-30 വയസ്സാണ്. 20-30 വയസ്സ് നമുക്ക് കുട്ടികൾ ഉണ്ടാകണം. പെൺകുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും നല്ല പ്രായം, കഠിനത്തിനുള്ള ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് 23 വയസ്സാണ്. അപ്പൊ 23 വയസ്സാകുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി നമ്മുടെ ലോകത്തിലെ നമ്മുടെ ചുറ്റുപാടിലുള്ള ഒരുപാട് ലോകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെതിരായിട്ടുള്ള പ്രതിരോധ ശക്തി, അങ്ങനെ ആ നേടുന്ന പ്രതിരോധ ശക്തി മുഴുവൻ, കാരണം 23 കൊല്ലം കൊണ്ട് നേടിയ പ്രതിരോധ ശക്തി മുഴുവൻ അവളുടെ കുഞ്ഞിന് കൊടുക്കുന്നത് മുഴുവൻ പാലിന്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം വേണമെങ്കിൽ സ്റ്റാമിന വേണമെങ്കിൽ നിങ്ങളെ പോലുള്ള കുട്ടികൾക്ക് വേണ്ടത് സ്റ്റാമിനയാണ്. വീട്ടിലൊക്കെ പോലെ ഓടാൻ സാധിക്കും, ഓടാൻ സാധിക്കണം, അല്ലെങ്കിൽ ജോലി ചെയ്യണം, സ്പോർട്സ് വേണം, കേൾക്കുക വേണം, ഇതിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് സ്റ്റാമിന വേണം. സ്റ്റാമിന വേണമെങ്കിൽ നല്ല ആരോഗ്യം വേണമെങ്കിൽ ബുദ്ധിശക്തി വേണമെങ്കിൽ ഇതിലത്തെ കുഞ്ഞുങ്ങളെ മുലപ്പാലും കൊടുക്കുക. ഞാൻ ഇപ്പൊ നിങ്ങളോടൊന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സാറ് നിങ്ങൾ ഇപ്പോഴും മണ്ടന്മാരാന്ന് പറയുന്നത്. കാരണം നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മളെ ഇത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ആൺകുട്ടികളെ നിങ്ങൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ വിവാഹത്തിലാവും, പെൺകുട്ടികൾ വിവാഹത്തിലാവും, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്ത് തന്നെ വളർത്തണം. ജീവിതത്തിലെ ആദ്യത്തെ 6 മാസക്കാലം മുലപ്പാൽ മതി, മുലപ്പാൽ മാത്രം മതി, മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും പാടില്ല. പെൺകുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കണം, കുട്ടികൾ ഉണ്ടാകുമ്പോൾ 6 മാസക്കാലം മുലപ്പാൽ കൊടുക്കണം, മുലപ്പാൽ മാത്രം കൊടുക്കണം, മുലപ്പാൽ അല്ലാതെ മറ്റൊന്നും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ പിൽക്കാലത്ത് നിങ്ങളെ ജ്യോതിഷന്മാരുടെ പുറകെ പോകേണ്ടി വരും. നിങ്ങളുടെ കുട്ടികളെ ബുദ്ധിയും ശരീരശക്തിയും സ്റ്റാമിനയും ആരോഗ്യമുള്ള കുട്ടികളാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള ആ കാലഘട്ടം കഴിഞ്ഞില്ല, നിങ്ങൾക്ക് ഇനി ആരോഗ്യം ഉണ്ടാകാനുള്ള മാർഗം. നമുക്ക് മനുഷ്യർക്ക് രോഗപ്രതിരോധ ശക്തി വേണമെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവണം. ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ 2 വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കി. ഞാൻ 2 വസ്തുക്കളുടെ പറവാണിത്. ഇത് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഫ്രീ റാഡിക്കൽ, ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ തന്മാത്രകളിലെ ഇലക്ട്രോൺസ് ഇണകളായിട്ടാണ് സ്ത്രീ എന്തായിട്ടാണ് ഇണകളായിട്ട് ആണും പെണ്ണുമായിട്ട് അല്ലെങ്കിൽ ഇരട്ടകളായിട്ട് അങ്ങനെയാണ് ഈ തന്മാത്രയിലെ ആറ്റത്തിലെ അതിലെ ഇലക്ട്രോണുകളുടെ ഘടന അങ്ങനെയാണ് ഇണകളായിട്ടാണ് സ്ത്രീ. അപ്പൊ ഇങ്ങനെ ഇണകളായിട്ട് സ്ഥിതി ചെയ്യുന്ന തന്മാത്രകളില് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഇണ നഷ്ടപ്പെട്ടാല് നിരാശനായ കാമുകൻ അല്ല നിരാശനായ കാമുകയായാല് അതിന് നമ്മള് ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. മനസ്സിലായോ? ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസിന് ആവശ്യമായ ഇലക്ട്രോണുകളെ കൊടുക്കുന്ന മറ്റൊരു വസ്തുവാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയും. ആന്റി ഓക്സിഡൻസിന് ഒറ്റയായ 100 കണക്കിന് ഇലക്ട്രോണുകളുണ്ട്. അങ്ങനെയുള്ള വസ്തുവിനെ നമ്മൾ ആന്റി ഓക്സിഡൻസ്, ആന്റി ഓക്സിഡൻസ് എന്ന് പറയും. ആന്റി ഓക്സിഡൻസ് മലയാളത്തിലെ നിരോധകാരികൾ ഇതിനെ സ്വതന്ത്ര കണിക്കുകൾ എന്ന് പറയും. ഫ്രീ റാഡിക്കൽ. അപ്പൊ ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ ഭീകര വസ്തുക്കളാണ്. നമ്മുടെ ആറ്റം ബോംബ് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ വലിയ ഭീകരമായ കൊടും ഭീകരരാണ് ഈ ഫ്രീ റാഡിക്കൽ. ഈ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അന്തരീക്ഷത്തിന് ഉദാഹരണത്തിന് നമ്മളെ പുകയിലുണ്ട്. നമ്മൾ സിഗരറ്റ് വലിച്ചാൽ ആ സിഗരറ്റ് വലിക്കുന്ന പുകയിലെ ഫ്രീ റാഡിക്കൽസ്. അപ്പൊ നമ്മൾ പുക വലിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് പറഞ്ഞിരുന്നു നമുക്ക് ക്യാൻസർ വരും. ക്യാൻസർ അല്ല, ഒരുപാട് രോഗങ്ങൾ വരും. ആ ക്യാൻസർ വരുന്നതിന് കാരണം ഫ്രീ റാഡിക്കലാണ്. കുയിക്കാലത്ത് നമുക്ക് മനസ്സിലായി ഞാൻ പുക വലിച്ചാൽ എനിക്ക് മാത്രമല്ല എന്റെ അടുത്തിരിക്കുന്ന ആള് അല്ലെ എന്റെ ഭാര്യയ്ക്കും ക്യാൻസർ വരാം. പിന്നീട് മനസ്സിലായി അത്രയൊന്നുമല്ല ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും വരാം. അപ്പൊ സിഗരറ്റിന്റെ പുകയില് ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. ആ ഫ്രീ റാഡിക്കൽസ് ആണ് ക്യാൻസർ വരുന്നത്. അതുപോലെ നിരവധി രോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പുകയില് കാലിൽ നിന്ന് വരുന്ന പുകയില്
അതുപോലെ നമ്മളെ ആഹാരം കഴിക്കുമ്പോൾ നമ്മളെ വറക്കുകയും പൊരിക്കുകയും ചെയ്താൽ അല്ല കുട്ടികൾ. അതുകൊണ്ടാണ് കുട്ടികളെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കഴിക്കേണ്ട ആഹാരം, ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കേണ്ട ആഹാരം എന്ന് പറയുന്നത് ആവിയിൽ വെച്ചെടുക്കുന്ന ആഹാരമായി. ആവിയിൽ വെച്ചെടുക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? കൂട്ട ശരി, ഇഡ്ഡലി, പിന്നെ ദോശ, ഇടിയപ്പം, കോഴിക്കട്ട, ഉപ്പുമാവ്. ഇതിനിടയ്ക്ക് ആവശ്യമായിട്ട് ചേർക്കേണ്ട ഒരു സമ്മാനമുള്ള ക്ലാസ് പ്രശ്നമാണ്. 2011 ലോകത്തിലെ ഏറ്റവും നല്ല ഭക്ഷ്യവിഭവമായി തിരഞ്ഞെടുക്കപ്പെട്ട പദാർത്ഥം. പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ ഇപ്പൊ പാചകം പഠിക്കാറില്ല, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് പെൺകുട്ടികളും ആൺകുട്ടികളും പാചകം പഠിച്ചേ മതിയാവും. അപ്പൊ ആ പാചകം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കഴിക്കാനുള്ള അത്യാവശ്യ ചില പദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ അറിയും. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന ഒരു സംഗതി ഉപ്പുമാവ് ഉണ്ടാക്കാനാണ്. കാരണം ഉപ്പുമാവ് വളരെ നല്ല ഭക്ഷണമാണ്. മറ്റുള്ള രാജ്യങ്ങളില് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ അല്ലെ കേരളത്തിലെ ഉപ്പുമാവിലേക്ക് വരിക എന്ന് മാത്രമല്ല, അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇംഗ്ലണ്ടിലൊക്കെ ഇപ്പൊ സാമ്പാർ വെക്കാൻ കോഴികൾ തുടങ്ങി. ലോകത്തിലെ ഏറ്റവും നല്ല സൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ലോകത്തിലെ ഏറ്റവും നല്ല സൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പട്ടണങ്ങളിൽ കിട്ടുന്ന